പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ഹാളിൽ അതോടൊപ്പം തന്നെ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വീണ്ടും ദൈവത്തിന്റെ വചനവുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിൽ നമ്മളെ സഹായിച്ചു. മുള്ളിൽക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അന്ത്യനാളിലെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 24:14 വാക്യപ്രകാരം രാജ്യത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോട് അറിയിക്കപ്പെടും എന്നുള്ള തിരുവചന ഭാഗത്തിന്റെ വ്യവസ്ഥയിലാണ് ശുശ്രൂഷ ദൈവം നടത്തുന്നത്. ഇതിലൂടെ അറിയിക്കുന്നത് ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശമാണ് ഇതിലൂടെ അറിയിക്കുന്നത്. ദൈവം എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്നത്, തുടർന്ന് അതിലേക്ക് മനുഷ്യൻ എങ്ങനെ എത്തിച്ചേരണം എന്നുള്ള ചിന്തകളാണ് ഇതിലൂടെ ദൈവജനത്തെ ദൈവം അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ജാതിയായാലും ഏത് മതമായാലും ദൈവത്തിന് നിങ്ങൾ സ്വീകാര്യരാണ്. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന് കീഴ്പ്പെടുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം സ്വീകരിക്കും. അതിന് തക്കവണ്ണമുള്ള സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, പക്ഷേ നമ്മൾ എന്തിനാണെന്നുള്ള ചിന്ത, മനുഷ്യൻ എന്തിനാണെന്നുള്ള ചിന്ത മനുഷ്യൻ അറിയുന്നില്ല. അത് മനസ്സിലാക്കി, സൃഷ്ടാവ് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി, തുടർന്ന് ആ സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ എത്തിച്ചേരുവാൻ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി, അത് ചെയ്ത് സൃഷ്ടാവിൻ്റെ ഇഷ്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടുകൂടെ ഈ സന്ദേശത്തിൽ നമുക്കായിരിക്കാം. ഇതിൻ്റെ അനേക സന്ദേശങ്ങൾ, അനേക എപ്പിസോഡുകൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതുണ്ട്. ഇത് കേൾക്കാത്തവരാണെങ്കിൽ അതും കൂടി കേട്ട്, ഷാജി ജോസഫ് എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ അതുണ്ട്, അതും കൂടി കേട്ട് ഇതിൽ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഇപ്പോഴും നിങ്ങൾ കേൾക്കുക, തുടർന്ന് ഷാജി ജോസഫിൻ്റെ ഫേസ്ബുക്ക് സൈറ്റിൽ കടന്നുപോയി അതിൽ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ എപ്പിസോഡ് മുതലും കേൾക്കുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ഈ ലോകത്തിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഒരു പക്ഷേ ഒരു കളക്ടറോ അല്ലെങ്കിൽ അതിലുപരിയോ വലിയ വിദ്യാഭ്യാസമുള്ളതാണെങ്കിലും അതെല്ലാം സെമിത്തേരി കൊണ്ട് അവസാനിക്കും. എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഇത് പണം കൊടുത്താൽ കിട്ടുകയില്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് സൗജന്യമായിട്ട് കർത്താവ് ദൈവം നമുക്ക് തരുന്നതാണ്. ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് വേണ്ട മാറ്റം വരുത്തിയാൽ നമ്മൾ നിത്യമായി ജീവിക്കുകയും ഈ ഭൂമിയുടെ, ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയുടെ ഭരണാധികാരികളായി തീരുകയും ചെയ്യും എന്നുള്ള ദൈവ വ്യവസ്ഥയാണ് ദൈവരാജ്യ സുവിശേഷത്തിലൂടെ അറിയിക്കുന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും. അതോടെ യുഗത്തിൻ്റെ തിരശീല വീഴുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നാം ഇപ്പോൾ ട്രിനിറ്റിയെക്കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. സ്വർഗീയ പിതാവിനെ കുറിച്ച്, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. നാം കഴിഞ്ഞ പല സന്ദേശങ്ങളിലും ദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെയായിരുന്നു നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എഫേസ്യലേഖനം 5:1 പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. അപ്പോൾ മക്കൾക്ക് അപ്പനെ മനസ്സിലായി അപ്പനെ അനുകരിക്കുവാനായിട്ട് കഴിയും. നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഏതൊരു തലവും നമ്മൾ കാണുന്നത് ഒരു പ്രാവ് അതിൻ്റെ തള്ളപ്രാവിനെ അനുകരിക്കുന്നു. ഒരു കാക്ക കരയുന്നത് പ്രാവ് കരയുന്നത് പോലെയല്ല, അതിൻ്റെ തള്ള കാക്ക കരയുന്നത് പോലെയാണ്. ഇല്ലേ, ഒരു പാമ്പ് ഇതുവരെയും നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അത് പോകുന്നത് അതിൻ്റെ തള്ളപ്പാമ്പ് എഴഞ്ഞെഴഞ്ഞ പോകുള്ളൂ, അതും എഴഞ്ഞെഴഞ്ഞേ പോകുന്നുള്ളൂ. ഇല്ലേ, ഇതാ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു മത്സ്യം പറക്കുന്നതായിട്ട്. പക്ഷേ മത്സ്യം നീന്തുന്നുണ്ട്, കാരണം അതിൻ്റെ തള്ള അത് നീന്തി നീന്തിയാണ് പോകുന്നത്. ഇല്ലേ, പക്ഷേ ഒരിക്കലും നമ്മളൊരു പക്ഷി നീന്തുന്നതായിട്ട് താഴെ കാണുന്നില്ല, പക്ഷി പറക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാം അതിൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ത് ചെയ്യുന്നു അതേപോലെയാണ് ചെയ്യുന്നത്. സ്വർഗീയ പിതാവ് നമ്മളോട് പറയുകയാണ്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, എന്നെ ഇമിറ്റേറ്റ് ചെയ്യുവിൻ, എന്നെ ഫോളോ ചെയ്യുവിൻ, ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആകപ്പാടെ അറിയാവുന്ന മനുഷ്യൻ്റെ രൂപമേ അറിയുള്ളൂ, മനുഷ്യ മക്കളായിട്ട് നമ്മൾ അനുകരിക്കപ്പെടുന്നത്. എന്നാൽ ദൈവം എഫേസ്യലേഖനം 5:1 പറയുന്നു, ആകയാൽ നിങ്ങൾ
ദൈവത്തിൻ്റെ മക്കളാണ്, അതുപോലെ അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കുക. അപ്പം നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. അപ്പോൾ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ആദ്യം നാം ദൈവത്തെ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തെ എത്രത്തോളം മനസ്സിലാക്കാമോ അത്രത്തോളം മനസ്സിലാക്കുന്നതാണ് നിത്യജീവൻ. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ സുവിശേഷം 17:3 കർത്താവ് നിത്യജീവൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. നമുക്ക് പലതും പറയാനുണ്ടാവും, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയായി ഞാൻ കണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു പറയുന്ന ഡെഫിനിഷനാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ എത്രത്തോളം ദൈവത്തെ അറിയുവാനായിട്ട് നമുക്ക് ദൈവം വഴി തുറക്കുന്നു, അത്രത്തോളം ദൈവത്തെ അറിയുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം ദൈവത്തിൻ്റെ സ്ട്രക്ചറുമായുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. ദൈവം തന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് ലഭിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ലഭിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്ട്രക്ചറുമായുള്ള ബന്ധത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതാ, ആ സ്ട്രക്ചർ നാം മനസ്സിലാക്കിയതിന് ശേഷം ദൈവത്തിൻ്റെ ഓപ്പറേഷൻ, പ്രവർത്തനമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് രത്ന ചുരുക്കമായി ചില സന്ദേശങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നാം മനസ്സിലാക്കിയിട്ടില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോവുക. കാരണം ഈ ഓപ്പറേഷൻ നമ്മുടെ ഉൾത്തളങ്ങളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ നടക്കുമ്പോഴാണ് നമ്മളൊരു ടൈറ്റിൽ മുമ്പേ കേട്ടായിരുന്നത്, ടു ബി ഫുള്ളി ലോഡഡ് വിത്ത് ഗാഡ്, ദൈവത്തെ പൂർണ്ണമായി ലോഡ് ചെയ്യുക. കാരണം ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന് വസിക്കാനാണ്. അപ്പോൾ ദൈവത്തിന് വസിക്കാനായിട്ട് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ആലയങ്ങളാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ പരിപൂർണമായിട്ട് നമ്മളിൽ വസിക്കുവാനായിട്ട് അനുവദിക്കുക. അതാണ് നമ്മുടെ ജീവിത വിജയം. നമ്മളെ ഒരു കാര്യം എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ സാധനത്തിൻ്റെ, ആ കാര്യത്തിൻ്റെ ജീവിത ജയം. നമ്മളെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന് നമ്മളിൽ വസിച്ച്, ദൈവത്തിന് നമ്മളിലൂടെ ഭൂമിയിൽ നടന്ന്, ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയെ ദൈവത്തിന് വാഴാനാണ് നമ്മളെ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറുകയാണ്, ചലിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾ. ആ ആലയമായി തീരുവാൻ തക്കവണ്ണം ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി, അല്ല, ദൈവം നമ്മളെ മനസ്സിലാക്കിപ്പിച്ചു. തുടർന്ന് ഇതാ ഇപ്പോൾ നാം ദൈവത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് പറഞ്ഞതായിട്ട് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, എല്ലാം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല, എല്ലാം ആരംഭിക്കുന്നത് യേശുവിൽ നിന്നല്ല, എല്ലാം ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. എല്ലാം നല്ലതാനോ തികഞ്ഞവരുമൊക്കെയും ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയായിരുന്നു അല്ലേ, യാക്കോബ് ലേഖനം എഴുതി 1 ഉണ്ട്. തുടർന്ന് ഇതാ, പിതാവിൽ നിന്ന് ആരംഭിക്കുന്നത് ചിന്തകൾ, അത് വാക്കുകൾ, സന്ദേശങ്ങളാകുമ്പോൾ അത് വചനമായി, അത് ക്രിസ്തുവിന് ലഭിക്കുക, അത് വചനമായി. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിതാവിനുള്ളതല്ല ക്രിസ്തുവിനുള്ളത്. ഇനി ക്രിസ്തു ആ ക്രിസ്തുവിൽ നിന്നെടുത്ത് പരിശുദ്ധാത്മാവിന് കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഒന്നും പരിശുദ്ധാത്മാവിൽ നിന്ന് ആരംഭിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, ക്രിസ്തു സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗോഡ് ഹെഡിലെ സ്വയമേ ഒന്നും ചെയ്യാത്ത രണ്ട് പ്രധാന പാർട്ടുകളാണ് പരിശുദ്ധാത്മാവും ക്രിസ്തുവും. എന്നാൽ ഇവിടെ എല്ലാം ഓപ്പറേഷൻ ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്, പിതാവിൽ നിന്ന് ആരംഭിക്കുന്നത് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനാൽ ചെയ്യപ്പെടുന്നു. ഇതുകൊണ്ടാണ് നാം ഈ മുമ്പ് ആ ഓപ്പറേഷനെ കുറിച്ച് പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നാം പഠിച്ചത് ഫ്രം, ത്രൂ ആൻഡ് ബൈ ഓപ്പറേഷൻ മെത്തേഡാണ്. ഫ്രം, ത്രൂ ആൻഡ് ബൈ, പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു, യേശുവിലൂടെ കടന്നു വരുന്നു, പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ നാം മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാ, ഇതുമായുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. യോഹന്നാൻ സുവിശേഷം 16:13 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ, പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും.
സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്വയമായി സംസാരിക്കുകയില്ല, താൻ കേൾക്കുന്നത് സംസാരിക്കുക. യോഹന്നാൻ 16:13 16:13 ഇനി യേശു പറയുന്ന കാര്യമാണ്, അവൻ എനിക്കുള്ളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട്. അപ്പോൾ എനിക്കുള്ളിൽ നിന്നാണ് അവൻ എടുക്കുന്നത്, നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഇനി എനിക്കുള്ളത് ആരുടെയാണ്? തൊട്ട് താഴെ പറയുന്നു, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അപ്പോൾ യേശു പറയാണ്, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അവൻ എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പോൾ ഈ ഓപ്പറേഷൻ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ലെവലുകൾ നമ്മൾ മനസ്സിലാക്കി, ഏതാണ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പിതാവാണ്, തൊട്ട് താഴെ കർത്താവ് യേശു, താഴെ പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ വിളി കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ നേരത്തെ മനസ്സിലാക്കി, പിതാവെന്ന് ഇതാ പിതാവിനെ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവനെന്ന് വിളിക്കുന്നു. ശ്രദ്ധിച്ച്, പിതാവ് അവൻ, അതിൻ്റെ നടുവിൽ കർത്താവ് യേശു ക്രിസ്തു. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളത് അവൻ എന്നിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പറയുകയാണ്, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ വചനം നമ്മളോട് കൽപ്പിക്കുകയാണ്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പയെക്കുറിച്ച്, പപ്പ സമ്മതിക്കുന്നത് കൊണ്ട് പപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി നാം പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ പ്രവർത്തന രീതി ഇത് തന്നെയാണ്, ഒരു യഥാർത്ഥ ദൈവവൈതലിൻ്റെ പ്രവർത്തന രീതി ഇത് തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ ഇതാ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതുപോലെ ആ വ്യക്തി ആത്മാവ് ദേഹി ദേഹമാണ്. ദൈവം തൻ്റെ സാദൃശ്യം മനുഷ്യൻ സൃഷ്ടിച്ചു. ഈ മനുഷ്യനിലെല്ലാം ആരംഭിക്കേണ്ടത് അവൻ്റെ ആത്മാവിൽ നിന്നാണ്. അതായത് യഥാർത്ഥ ഒരു ദൈവ പൈതലിൽ എല്ലാം ആരംഭിക്കേണ്ടത് അവൻ്റെ ആത്മാവിൽ നിന്നാണ്. ആത്മാവിൽ നിന്ന് ആരംഭിക്കുന്നത് ദേഹിയിലേക്ക് വെളിപ്പെടുന്നു. അതാണ് വചനമായി സന്ദേശമായി തീരുന്നത്. ദേഹിയിലേക്ക് വെളിപ്പെടുന്നു. ആ ദേഹിയിലേക്ക് വെളിപ്പെടുന്നതാണ് ഹൃദയത്തിലേക്ക് വെളിപ്പെടുന്നത്. ഇനി ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അതരം ശരീരം ചെയ്യുന്നതും അതരം സംസാരിക്കുന്നതും. അപ്പോൾ സെയിം പ്രവർത്തന രീതി ആയിരിക്കണം നമ്മുടേത്. അപ്പോൾ ഇങ്ങനത്തെ പ്രവർത്തന രീതി ആയാൽ നമ്മൾ ക്വാളിഫൈ ചെയ്യപ്പെടും. ഇതാണ് റോമലേഖനം 8:14 പറയുന്നത്. ആരാണ് ക്വാളിഫൈ ചെയ്യപ്പെടുന്നത്? ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മകൾ. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ തലത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെയുള്ളവർക്ക് വളരെ വിരളമാണ്. കാരണം യഥാർത്ഥ ബൈബിളിൽ നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിലും ഇത് മനസ്സിലാക്കി ജീവിക്കുന്നവർ വളരെ വിരളമാണ്. ആത്മാവ് നയിക്കപ്പെടണം. കാരണം അതിൻ്റെ അർത്ഥം ആത്മാവിൽ നിന്ന് ആരംഭിക്കണം. ആത്മാവിൽ നിന്ന് ആരംഭിക്കുന്നതാണ് നമുക്ക് വിശ്വാസമായി തീരുന്നത്. എടുത്തേക്കൊന്ന് വായിച്ചോളൂ 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആവുന്നു. അപ്പൊ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. എന്നെ കേൾക്കുന്ന ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഒരു ഹോളിലായിരിക്കുന്നവർ ഒന്ന് ചിന്തിച്ചാട്ടെ, ദൈവാത്മാവാണോ നമ്മളെ നടത്തുന്നത്? ദൈവാത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നുണ്ടോ? അതോ നമ്മുടെ കണ്ണും ചെവിയും കാഴ്ചകളാണോ നമ്മളെ നടത്തുന്നത്? അപ്പൊ ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. മനുഷ്യമക്കളെ നടത്തുന്നത് അവരുടെ കണ്ണും ചെവിയും കാഴ്ചകളും ഒക്കെയാണ്. മനസ്സിലായോ? യഥാർത്ഥം നമ്മളെ നടത്തേണ്ട ദൈവാത്മാവാണ്. കണ്ണും ചെവിയും ഒക്കെ നാം ഉപയോഗിക്കേണ്ടതാണ് നടക്കാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? നടക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട, പക്ഷെ നമ്മൾ നടത്തേണ്ട ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരാനിടയാകണം. ആത്മാവ് പറയുന്നു, ഹൃദയത്തിലേക്ക് വെളിപ്പെടുന്നു. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നു, ഹൃദയത്തിലേക്ക് വെളിപ്പെടുന്നു, ശരീരം ഉപയോഗിച്ച് അത് ചെയ്യുന്നു, വായു ഉപയോഗിച്ച് അത് സംസാരിക്കുന്നു, ഇല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു വരണം. പക്ഷേ ഇന്നത്തെ നമ്മുടെ രീതി എന്ന് പറയുന്നത് ആത്മാവിൽ നിന്നല്ല ആരംഭിക്കുന്നത്, ശരീരത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ, ശരീരത്തിൻ്റെ പുറത്തുള്ള സന്ദേശങ്ങൾ, ഇതെല്ലാം ആ സന്ദേശങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച് തുടർന്ന് അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതാണ് തലതിരിഞ്ഞ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. എന്നാൽ പൗലൂസിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഒരു പട്ടണത്തിലേക്ക് കയറിയാൽ അവർ ഈ തലതിരിഞ്ഞ പ്രവർത്തന രീതിയെ നേരെയാക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 17 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദോസ് ദ ആർ ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ കം ഹിതർ ഓൾസോ. മലയാളത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഇതാ ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ലോകത്തെ തലകീഴായി തിരിക്കുന്നവർ ഇവിടെയും വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തലകീഴായിരുന്ന ലോകത്തെ അവർ നേരെയാക്കിയതാണ്. മനസ്സിലായോ? അതായത് ജഡത്തിൽ നിന്ന് ആരംഭിക്കുന്നവരോട് പറഞ്ഞു, കാഴ്ചയിൽ നിന്ന് ആരംഭിക്കുന്നവരോട് പറഞ്ഞു, ഇനി കാഴ്ചയാൽ ജീവിക്കരുത്, വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം കേൾവിയാൽ. എന്തിൻ്റെ കേൾവിയാൽ? ദൈവവചനത്തിൻ്റെ കേൾവി. അപ്പോൾ ഈ ദൈവവചനം എവിടെ നിന്ന് വരുന്നു? ആത്മാവിൽ നിന്ന് വരുന്നു. അതിൻ്റെ അർത്ഥം ആത്മാവിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു തലത്തിൽ അന്നത്തെ ദൈവദാസന്മാർ ഇതാ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച്
പോന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ പ്രവർത്തിച്ച് ജയം പ്രാപിക്കണം. കാരണം വേറൊരു പ്രവർത്തനരീതി നമുക്കുള്ളത്, ഈ ഒരു പ്രവർത്തനരീതിയിൽ ജയം പ്രാപിക്കണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശം ആക്കും. ഇപ്പം ഞാൻ ഒരല്പം മുമ്പ് ഈ ഹോളിലേക്ക് കയറി വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു കാര്യം, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കുമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ധൈര്യമാണുള്ളത് ഈ വചനത്തിനെതിരെ ഇത് പറയാതെ നിങ്ങളെല്ലാം സ്വർഗരാജ്യം കയറുമെന്ന് പറയാൻ എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുള്ളത്? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ജയിക്കുന്നവൻ അവകാശമാക്കുമെന്ന് പറയുമ്പോൾ അത് പറയാതെ ഇതാ നിങ്ങൾ യേശുവിനെ കർത്താവായി ഏറ്റുപറഞ്ഞു സ്വർഗരാജ്യത്തിൽ അവകാശമാക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമുള്ളേ? എൻ്റെ വചനം ഇത് പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കരുത്, അതിനോട് അലൈൻ ചെയ്ത് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അത് വന്ന ഉടനെ തന്നെ ഞാനൊരു ടൈറ്റിൽ എഴുതിയിട്ടു, ദ ഹൗ ഡേ യു ആർ ടു സേ നോട്ട് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ഇതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് എഴുതിയിടാനുണ്ട്. ഞാനത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ അത് പറഞ്ഞപ്പോൾ ഞാനത് എഴുതിയിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വചനം പറയാണ് ജയിക്കുന്നതിന് അത് അവകാശമാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് അലൈൻ ചെയ്യപ്പെടണം. എന്നിട്ട് ജയിക്കുവാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ ആത്മാവിൽ ശരണപ്പെടുക, അതനുസരിച്ച് നാം ജീവിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അല്ലെങ്കിൽ തുടർന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന സന്ദേശം എന്ന് പറയുന്നത് എങ്ങനെ ജയിക്കാൻ പറ്റും, ഈ ഓപ്പറേഷനിൽ എങ്ങനെ ജയിക്കാൻ പറ്റും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് ആദ്യം തന്നെ ഒരു മൽപ്പിടുത്തമാണ്. ആ മൽപ്പിടുത്തത്തിൽ ഇതാ നാം മുന്നോട്ടേക്ക് പോകും തോറും പിന്നെ ആ മൽപ്പിടുത്തം മാറി നമ്മുടെ ജീവിതം വളരെ ഈസി ആകുവാനായിട്ട് തുടങ്ങും. ഇതുമായുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഒബീഡിയൻസ് ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ആണ്. ഫോഴ്സ്ഡ് ഒബീഡിയൻസ്, നമ്മൾ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മളെ ഫോഴ്സ് ചെയ്ത് അനുസരിക്കുവാൻ ഇടയാക്കണം. തുടർന്ന് കുറച്ച് നാളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫോഴ്സ്ഡ് ഒബീഡിയൻസ് മാറി ഓട്ടോ ഒബീഡിയൻസ് ആയിട്ട് മാറും. നമ്മൾ ഓട്ടോമാറ്റിക് അനുസരിക്കുന്നവരായിത്തീരും. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് സൈക്കിളി ഓട്ടാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സൈക്കിളി ഓട്ടാൻ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിൻ്റെ തുടക്ക നാളുകളിൽ നിങ്ങൾ നിങ്ങളെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിച്ച വ്യക്തി പലപ്പോഴും നിങ്ങളോട് പറയും, നേരെ നോക്കടാ, നീ എന്ത് ഈ പെടലോട്ട് നോക്ക, താഴെ പെടലിലോട്ട് നോക്കണത്, ചവിട്ടണിലേക്ക് നോക്കണത്, നേരെ നോക്കടി, നേരെ നോക്കാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ചിലപ്പോൾ അനുസരിച്ചില്ലെങ്കിൽ തലക്കെട്ട് കൊട്ടും തരും ഇല്ലേ? പക്ഷേ എന്നാലും ജനം പഠിക്കുന്നത് എങ്ങോട്ട് നോക്കും? പെടലിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഇല്ലേ? പിന്നെ ആളെ കാണുമ്പോൾ തിരിയെ നിർത്തും, ഒന്ന് ബെല്ലടിക്കേ, എന്തോ ഈ സംഭവിക്കണേ, ഇവരൊക്കെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക അല്ലേ? കാരണം നമുക്ക് പരിചയമില്ലാത്ത ഈ കേസിനെ വേറെ രീതി നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക, ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സൈക്കിൾ കിട്ടുന്നവർ പലരും ഉണ്ടാകും ഇല്ലയോ, കുറച്ചങ്ങ് കഴിഞ്ഞാൽ ഈ ഫോഴ്സ്ഡ് ഒബീഡിയൻസ് മാറി ഓട്ടോ ഒബീഡിയൻസ് ആയി. പിന്നെ നിങ്ങൾ എവിടെ പോകുന്നോ, എത്ര പ്രാവശ്യം സൈക്കിളിൻ്റെ പെടലി ഔട്ട് ചെയ്യുന്നോ, എത്ര പ്രാവശ്യം ബെല്ലടിച്ചെന്നോ ഒന്നും അറിയുന്നില്ല അല്ലേ? അങ്ങ് പോവുക. കാറ് പഠിക്കുന്നവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇതാ കാറ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ ഇതാ ഇതൊക്കെ ചവിട്ടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതാ ക്ലച്ച് ഓടണം, ബ്രേക്ക് ഓടണം, എൻ്റെ ദൈവമേ, അതിൻ്റെ ഇടയ്ക്കൂടി ഗിയർ ഇടണം, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ബൈ ഫോഴ്സ് അവർക്ക് ഇത് യാതൊരു പ്രാക്ടീസും ഇല്ല. പക്ഷെ നിങ്ങൾ നോക്കിയാൽ ഇന്ന് നിങ്ങൾ കാർ ഓടിക്കുന്നവരല്ലേ പലരും? നിങ്ങൾ എത്ര പ്രാവശ്യം ബ്രേക്ക് ഓട്ടിയെന്നോ, എത്ര പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചെന്നോ എല്ലാം അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്തോടെ വരുന്നു അല്ലേ? പക്ഷെ വല്ലതും അറിയോ നിങ്ങൾക്ക്? നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങൾ മറ്റു പലതും ചിന്തിച്ചു, നിങ്ങളുടെ അവയവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞുകൊണ്ടേയിരുന്നു, ശരിയല്ലേ? ഇങ്ങനെ നമ്മളായിത്തീരും. യേശു തല ചിന്തിക്കുന്നത് അവയവങ്ങളാണ് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ അനുസരണം തികഞ്ഞു വരണം. നമുക്ക് ഇന്ന് അനുസരിക്കാൻ കഴിയാത്ത ധാരാളം ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ട്, യേശുവിനെ അനുസരിക്കാൻ കഴിയാത്ത. അപ്പോൾ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ദാ ദൈവത്തിൻ്റെ ആത്മാവിൽ ജനിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അവയാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ സങ്കല്പങ്ങളും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായി നിൽക്കുന്ന ചിന്തകളും ഇതൊക്കെ കോട്ടകളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്, അദൃശ്യ മണ്ഡലത്തിൽ, ഹൃദയത്തിൽ. അവയെല്ലാം പിടിച്ചടക്കും, പിടിച്ചു കെട്ടും. മനസ്സിലാവുന്നുണ്ടോ? സംഘം കുറഞ്ഞാൽ പത്താം അധ്യായം പറയുന്ന വാക്കുകളാട്ടോ ഇതൊക്കെ. നമ്മൾ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല, പക്ഷേ ഒരു ജനറൽ ഒരു ഐഡിയ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന ചിന്തകൾ, സങ്കല്പങ്ങൾ, ഇമാജിനേഷൻസ് ഇവയൊക്കെ പിടിച്ചടക്കി. എന്തിനു വേണ്ടിയാ? അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി.
ആരോടുള്ള അനുസരണത്തിനായി? തലയായ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ച് അടക്കി. അപ്പോൾ ഇത് പിടിച്ചടക്കുക എന്ന് പറയുന്നത് ഈസിയ പരിപാടിയാ? ഒരു യുദ്ധമാണ് നടക്കുന്ന, ഒരു യുദ്ധം. മനസ്സിലായോ? ഒരു യുദ്ധമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉൾത്തള്ളത്തിൽ ഒരു യുദ്ധം നടക്കും. ഒരു യുദ്ധം, യുദ്ധത്തിലാണ് നമ്മൾ കരഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മാറണോ? ക്രിസ്തുവിൻ്റെ സ്വഭാവമായി മാറണോ? ഈ യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായ, ഈ യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായ, അങ്ങനെ ഏത് വിചാരങ്ങളെയും. നേരത്തെ ഇറാഖിനെ അമേരിക്ക പിടിച്ചെടുക്കുമായിരുന്നു, കുവൈറ്റിനെ വിടുവിക്കാൻ വേണ്ടി ഇല്ലേ, ഗൾഫ് വാറിലൊക്കെ വരുമ്പോൾ ഇല്ലേ. അപ്പോൾ പ്രിയ സഹോദരൻ, ഇതേപോലെ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരു രാജ്യം മറ്റു രാജ്യത്തിന് പിടിച്ചടക്കുക. ഇവിടെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പിടിച്ചടക്കുന്നത് ചിന്തകളെയും വിചാരങ്ങളെയും സങ്കല്പങ്ങളെയും ഒക്കെ പിടിച്ചടക്കുക. എന്തിനു വേണ്ടി? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി. മനസ്സിലായോ? അന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയാം, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. അപ്പൊ ഈ പരിപാടികൾ ചെയ്തു തുടങ്ങിയാൽ അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? ലാൻഡ് ക്ലിയർ ആവും, ശത്രുക്കളെല്ലാം പരാജയപ്പെടും. എല്ലാം പരാജയപ്പെട്ട് നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. അപ്പൊ നമ്മുടെ അനുസരണം തികഞ്ഞു, ക്ലിയറായി, പിന്നെ അനുസരണം ഓട്ടോമാറ്റിക്കായി, ഓട്ടോ ഒബീഡിയൻസ് ആയി. ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ടു ഓട്ടോ ഒബീഡിയൻസ്, ബലാൽക്കാരേണിയുള്ള അനുസരണത്തിൽ നിന്ന് സ്വമേധാ അനുസരണത്തിലേക്ക് നമ്മൾ കടന്നു വരികയായി. ഗ്ലോറി, ഏതായാലും ഇത് പറഞ്ഞതുകൊണ്ട്, കർത്താവിൻ്റെ ആത്മാവ് ഇത് കൊണ്ടുവന്നതുകൊണ്ട്, ആ വചനം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇതാ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സെക്കൻഡ് കൊരിന്ത്യർ ചാപ്റ്റർ 10 അതിന്റെ 3-ാമത്തെ വാക്ക് മുതൽ നമുക്ക് വായിക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടകൾ എന്നാ പറയുന്നത്? കോട്ടകൾ, മനസ്സിലാകുന്നുണ്ടോ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എരിഹോ കോട്ട, പഴയ പല പല കോട്ടകൾ കാണുമ്പോൾ ആ കോട്ട, ഇത് നമ്മുടെ ഉള്ളിൽ കോട്ടകളുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കോട്ടകളുണ്ട്. കോട്ടകളെടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും. അപ്പൊ ഈ കോട്ടകൾ ഏതിന്റെ കോട്ടകളാ? സങ്കല്പങ്ങളുടെ കോട്ടകൾ. വായിച്ചേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അപ്പൊ ശ്രദ്ധിച്ച, ഇടിച്ചു കളയുന്ന കോട്ടകൾ ഏതൊക്കെയാ? സങ്കല്പങ്ങള്, ദൈവത്തിന്റെ പരിജ്ഞാനം വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയാണ്. അപ്പൊ ഇടിച്ചു കളയുന്ന ശുശ്രൂഷയിലേക്ക് നമ്മൾ വരണ്ടേ? ഒരു ബുൾഡോസർ മിനിസ്ട്രിയാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു പീരങ്കി മിനിസ്ട്രിയാണ്, ഇടിച്ചു പൊടിച്ച് കളയാണ് അല്ലേ? ഇടിച്ച് കളഞ്ഞ് പിന്നെ ഏത് വിചാരത്തെയും എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് 3 പാട്ടുപാടി ആരാധിക്കുക ഇല്ലേ, 2 പ്രാർത്ഥന ചെല്ലുക അത് പോവുക എന്നല്ലേ. ഇതൊന്നും തെറ്റല്ല, അതൊക്കെ വേണം. പക്ഷേ നമ്മുടെ ജീവിതം സ്വഭാവം മാറുകയോ ജയം പ്രാപിക്കുകയോ ഇല്ല. മറ്റത് കർത്താവ് യേശു പറയുന്ന തന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 യോഹന 3:9 പറയുന്നു, ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിവില്ല, കാരണം ദൈവത്തിന്റെ വിത്തമല്ല കിടക്കുന്നു. ഈ ഒരു രൂപത്തിലേക്ക് നിന്ന് ക്രിസ്ത്യാനികളെ കാണുന്ന വിരളമാണ്. മനസ്സിലായോ? കാരണം ഈ ശുശ്രൂഷകളിലേക്ക് കൂടി ഒന്നും അവർ കടന്നു പോകാനായിട്ട് അവർക്ക് അറിയില്ല. അപ്പൊ ഈ നാളുകൾ ഈ ശുശ്രൂഷകളിലൂടെ നമ്മൾ കടന്നു പോകാനായിട്ട് ഇടയാകണം. അപ്പോ ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ച് അടക്കി. ഒരു യുദ്ധമാണ് നടക്കുന്നത്, അതാണ് ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. മനസ്സിലായോ? അനുസരണത്തിനായി പിടിച്ച് അടക്കുന്നു, ബലാൽക്കാരേണയുള്ള അനുസരണം. ഇതാണ്ട ദൈവത്തിന്റെ വചനം പറയുന്നത്, ബലാൽക്കാരികൾ ദൈവരായിട്ട് ബലാൽക്കാരം ചെയ്യുന്നു. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇടുക്കു വഴിയിലൂടെ കടക്കാൻ എന്ത് ചെയ്യണം? പാട്ടുപാടാനല്ല പറഞ്ഞ, പോരാടുവേൻ. കടക്കണമെങ്കിലേ അനുസരണം തികഞ്ഞു വരണം, പോരാടുവേൻ. അപ്പൊ ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ഇവിടെ പോരാടി ജയം പ്രാപിക്കുന്നതിന് ഇത് അവകാശമൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ധൈര്യമാവുള്ളേ? ഇതാ നിങ്ങൾ കൈപൊക്കി കർത്താവ് രക്ഷകനായി സ്വീകരിച്ചു, നിങ്ങളിത് അവകാശമാക്കുമെന്ന് പറയാൻ. അങ്ങനെ രക്ഷകനായി യേശുവിനെ സ്വീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. അത് പറയുക, ബൈബിൾ എന്താണോ പറയണത് അത് പറയുക. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്വർഗരാജ്യം അവകാശമാക്കി എന്നൊരു വചനം ബൈബിളിലുണ്ടോ? സ്വർഗരാജ്യം അവകാശമാക്കിയെന്നില്ല, അന്ന് മുതൽ അവന് സ്വർഗരാജ്യം കാണാം. മനസ്സിലായോ? ഇതാ നിങ്ങൾ ഇവിടെ വന്നല്ലോ, ഇത് പലരും ഈ ഹോള് കാണുകയല്ലേ, നിങ്ങൾ ആരെങ്കിലും ഇത് അവകാശമാക്കിയോ? ആരും അവകാശമാക്കിയില്ല. അവകാശമാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് തുല്യമായ വില ആ വീടിന്റെ അല്ലെങ്കിൽ ആ ഹോളിന്റെ യജമാനൻ എന്നാ പറയുന്നു അത് കൊടുക്കുന്നവനാണ്
അത് അവകാശമാക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഒരു വില തരണം നിങ്ങൾ, നിങ്ങളുടെ ജീവൻ ഞാൻ നേടിയിട്ടുണ്ട്, ആ ജീവന് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ ജീവന് നിങ്ങൾ എന്ത് മറുവില കൊടുക്കും? ആ ജീവന്റെ മറുവില എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവനാണ്. മനസ്സിലാകുന്നുണ്ടോ? നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയും. മത്തായി 16:25, പകരം നീ നിന്റെ ജീവനെ എനിക്കായി കളഞ്ഞാൽ നീ അതിനെ നേടും. അപ്പോൾ നേടുവാൻ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വിശാലമായ വഴി പ്രഖ്യാപിക്കുന്ന അനേകർ ലോകത്തിലുണ്ട്. അവരുടെ ഒന്നും പുറകെ പോകാതെ സത്യവചനത്തിൻ്റെ പുറകെ മാത്രം പോവാൻ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. തുടർന്ന് പറയാണ്, അടുത്ത് ശ്രദ്ധിച്ചോ, ഇനി ഓട്ടോ ഒബീഡിയൻസ് ആകുമ്പോൾ കേട്ടോ, ഓട്ടോ ഒബീഡിയൻസ് ആകാൻ പോവാ. ഇത്ര നേരം ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ആയിരുന്നു, പിടിച്ചടക്കുക, ഇനി ഓട്ടോ ആകാൻ പോവാ. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ കണ്ടോ, ഓട്ടോ ആയി കഴിഞ്ഞു. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോ, ഫോഴ്സ്ഡ് ഒബീഡിയൻസിൽ നിന്ന് അനുസരണം തികഞ്ഞു, ഇനി ഓട്ടോ ഒബീഡിയൻസ് ആയി. എങ്ങനെ? ആ കാർ ആദ്യം ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം, ദൈവമേ ഇടത്തേക്ക് സിഗ്നൽ ഇടണം, അപ്പോൾ ക്ലച്ച് ഓടണം, ആ സമയം നോക്കി തന്നെ ഗിയർ പിടിക്കണം, എന്തൊക്കെ പാടാ, വലിയ പാടാ അല്ലേ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ത് പ്രയാസാ? പക്ഷേ ഇപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്നില്ലേ, ഇതുമെല്ലാം അറിയുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ ക്ലച്ചിട്ടതും ഇതാ സൈഡിലേക്ക്, സോറി, നിങ്ങൾ സൈഡിലേക്കുള്ള സൈഡിൻ്റെ ആ ഇടത്തേക്ക് തിരിയാനുള്ള സൈഡ് ലൈറ്റ് കത്തിച്ചതും നിങ്ങൾ ലൈറ്റ് ഓണാക്കിയതും ഡിമ്മാക്കിയതും മറ്റേ വണ്ടി മുമ്പിലൊക്കെ ഹോൺ അടിച്ചതും ആക്സിലേറ്ററി ഔട്ട് ചെയ്തതും ക്ലച്ച് ഔട്ട് ചെയ്തതും ഇതൊന്നും അറിയുന്നില്ല, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ഓട്ടോ ഒബീഡിയൻസിലേക്ക്. നിങ്ങളൊരു ഭാഷ പഠിക്കാൻ പോകും, ഒരു ഭാഷ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകും, എന്താ നിങ്ങൾ ആദ്യം ചെയ്യണേ? ഏത് ഭാഷയാകട്ടെ, ഇംഗ്ലീഷ് പഠിക്കുക അല്ലെങ്കിൽ വേറെ ഒരു മലയാളം പഠിക്കുക, അറിയാൻ പാടില്ലാത്തൊരു തമിഴ് ലാംഗ്വേജ് പഠിക്കുക, ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് ഓരോ ഭാഷയും നിങ്ങളുടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഭാഷയും നിങ്ങളുടെ ഭാഷയിൽ എഴുതും, പിന്നെ അവരുടെ ഭാഷയിൽ എഴുതും, നിങ്ങളുടെ ഭാഷയിൽ എഴുതും, അവരുടെ ഭാഷയിൽ എഴുതും. എന്നിട്ട് ഓരോ കാര്യം വരുമ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് തലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങും ഇല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ബൈ ഫോഴ്സ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുക. പക്ഷേ ശ്രദ്ധിച്ച്, ഇപ്പോൾ അത് കുറച്ച് നാൾ അത് ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ഓട്ടോമാറ്റിക് അങ്ങ് പറയുകയാണ്, ഒന്നുമില്ല, ഓട്ടോമാറ്റിക് പറയുക. ഇപ്പം നിങ്ങൾ മലയാളികളാണ് നമ്മൾ മലയാളം പറയാൻ വേണ്ടി ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കുന്നതേ ഇല്ല, അങ്ങ് പറയുക. പക്ഷെ പെട്ടെന്ന് ഇംഗ്ലീഷ് പറയണമെന്ന് തോന്നേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു തേർഡ് ലാംഗ്വേജ് ഫോർത്ത് ലാംഗ്വേജിലേക്ക് വന്നേ, നിങ്ങൾ ഉടനെ തന്നെ അതിന് ഈ ഭാഷ ഈ വേർഡ് മതിയോ, നിങ്ങൾ ഉടനെ ചിന്തിക്കാൻ തുടങ്ങി ഇല്ലേ. അത് നമുക്ക് ബൈ ഫോഴ്സ് ആണ്. എന്നാൽ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഇതേപോലെ തന്നെയാണ് ഇവിടെയും. ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നത് ബൈ ഫോഴ്സ് ആണ്. എന്നാൽ ഇതിൽ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒബീഡിയൻസ് കടന്നു വരുവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഓപ്പറേഷൻ ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തിലേക്ക്, പിതാവ് പുത്രൻ പരിശുദ്ധ, പിതാവിനുള്ളതൊക്കെയും പുത്രനുള്ളത് പുത്രനിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു തരുന്നു എന്ന് പറയുന്ന പോലെ ആത്മാവിൽ നിന്ന് നമ്മുടെ ദേഹിയിലേക്ക്, ഹൃദയത്തിലേക്ക് വെളിപ്പെടുന്നു, തുടർന്ന് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലൂടെ കടന്നു വരണമെങ്കിൽ ഇതാ നമ്മൾ ആദ്യം തന്നെ ഒരു ഫോഴ്സ്ഡ് ഒബീഡിയൻസ് നമ്മൾ പഠിക്കാനായിട്ട് ഇടയാണ്. തുടർന്ന് അത് നമ്മുടെ ജീവിതത്തിലൂടെ ഓട്ടോ ഒബീഡിയൻസ് ആയിട്ട് വരും. അപ്പോൾ ഇത് ചെയ്തു തരുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണം. എന്തിനു വേണ്ടിയാണ്? അനുസരണത്തിന് വേണ്ടി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണം ബൈ ഫോഴ്സ് ആണ്. തുടർന്ന് നമ്മൾ അനുസരണത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയാകും. നമുക്ക് ആ വാക്യോടെ ഒന്ന് വായിച്ചിട്ട് പ്രാർത്ഥിക്കാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ തുടർന്ന് അടുത്ത സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇതാ 1 പത്രോസ് 1:2 ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിച്ചേ, 2 വാക്യം ഒന്ന് വായിച്ചേ. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാനും. മതി, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിക്കണം അല്ലേ. ത്രൂ ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ് അൺ ടു ഒബീഡിയൻസ്. ആര്? അനുസരണത്തിലേക്ക്, അൺ ടു ഒബീഡിയൻസ്. മനസ്സിലായോ? അപ്പൊ ആത്മാവിന്റെ വിശുദ്ധീകരണം എന്തിനു വേണ്ടിയാ? അനുസരണം കാണിക്കാനാ. മനസ്സിലായോ? അപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് തന്നെ അനുസരണമാണ്.
ആത്മാവിനാ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, മനസ്സിലായോ? റോമാൻസ് 8:13. അപ്പൊ അതും ഫോഴ്സാ. ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു റെസ്ലിംഗ്, ഒരു ബൈ ഫോഴ്സ് ആണ്. ആത്മാവിനാ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, അപ്പോൾ ബൈ ഫോഴ്സ് ആണ് അത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അൺ ടു ഒബീഡിയൻസ്, അനുസരണത്തിലേക്ക് നമ്മൾ എത്തുവാനായിട്ട് ഇടയാകും. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുവെന്ന് ഇല്ലേ? അപ്പോൾ ഇതാ, ഇത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. പക്ഷേ ഇതിനൊന്നും മനസ്സിലാതെ നമ്മൾ വീണ്ടും പാട്ട് മാത്രം പാടി പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് പോയാൽ ഇതിലേക്കൊന്നും നമ്മൾ എത്തത്തില്ല. ആള് മാറണോ? ഇതാ ഈ കോഴ്സിൽ നമ്മൾ ചേർന്നേ പറ്റൂ. നമ്മൾ ചേർന്ന് പോയാൽ നമ്മൾ ആള് മാറുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് തൻ്റെ ചിന്തകളെ അറിയിച്ചു എന്ന്, അതിനനുസരിച്ച് ജീവിക്കാൻ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. നമ്മൾ അനേക സന്ദേശങ്ങൾ കേട്ടു പോയിട്ട് കാര്യമില്ല, ഒരു തീരുമാനം നമ്മളെടുത്ത് ഇതിൽ നമ്മൾ ചേരണം. ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ടു ഓട്ടോ ഒബീഡിയൻസ് ദൈവരംഗങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ അങ്ങ് അനുകരിപ്പാൻ ഞങ്ങൾ അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിച്ചു. ഇതാതിന് തക്കവണ്ണം ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. പ്രിയ നല്ല പിതാവേ, ഞങ്ങൾക്ക് അറിവില്ലാത്ത മണ്ഡലങ്ങളെ അങ്ങ് പറഞ്ഞു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ ഒരു ഫോഴ്സ്ഡ് ഒബീഡിയൻസ്, അങ്ങേക്ക് നിരക്കാത്ത ഞങ്ങളിലുള്ള സകല ചിന്തകളെയും സകല വിചാരങ്ങളെയും എല്ലാം പിടിച്ചടക്കി ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി, തലയോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി ഞങ്ങളുടെ അനുസരണം തികഞ്ഞു വരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. ഇത് അതിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് അധികം ഒന്നും അറിയത്തില്ല. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആദ്യം അങ്ങ് പിടിക്കുന്ന മനുഷ്യൻ ഞങ്ങളെ തന്നെ ആകയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. അങ്ങയുടെ സമാധാനം, അങ്ങയുടെ ഐശ്വര്യം ഈ മക്കളോട് കൂട്ടായിരിക്കട്ടെ. എല്ലാവരും ദൈവരാജ്യ അവകാശം അങ്ങനെ അടിയാകണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ.